മരട സ്വാഗതം. ഈ നാരേറ്ററുമായിട്ടുള്ള ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് അയിത്തം എന്ന് പറയുന്ന സിനിമയിലാണോ, അതോ അതിനു മുമ്പേ? ഇല്ല, അതിനു മുമ്പേ ഇവര് തിരനോട്ടം എടുക്കുന്ന സമയത്ത് പോലും നമുക്ക് ഇവരെയൊക്കെ അറിയാം. കൺഫ്യൂഷനിലെ അവിടെ വരും. പക്ഷെ അത് ഇവരെന്ന് വന്ന് ഇങ്ങനെ നിലയിൽ വരുമെന്നറിയില്ല. പിന്നെ ഈ ഒന്നനാം കുന്നിൽ ഒരടി കുന്നിൽ എന്ന് പറയുന്ന ഒരു പടം, അത് പിന്നെ പുള്ളിയുടെ ബ്രദർ അഭിനയിച്ച ഒരു പടം കരിയിലെ. പക്ഷെ നമ്മൾ ഈ ഒന്നനാം കുന്നിൽ അന്ന് നമ്മൾ പാരലായിട്ട് ഇവിടെ പറന്ന് പറന്ന് പത്മരായൻ്റെ ഇത് താര ഹോട്ടലിൽ ഇപ്പം UTH അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് ഈ പറന്ന് പറന്ന് അപ്പുറത്തെ ഇവർ പ്രിയന ഡയറക്റ്റ് ചെയ്തിരുന്നത് അന്നുള്ള. അപ്പം ഞാൻ അന്ന് പുള്ളിയെ വിളിച്ച് നിർത്തി അഞ്ചാറ് പടമൊക്കെ എഴുതി പിന്നെ കാറ്റാടി മരത്തിൽ ഫോട്ടോസ് കുറേ. ബാലേട്ടൻ ശരിക്കും അഭിനേതാവുന്നതിന് മുമ്പേ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. പിന്നെ ഞാൻ 44 വർഷമായി കളിച്ചെല്ലാം വേണം എൻ്റെ ആദ്യത്തെ പടം. അപ്പൊ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുന്നതിന് മുമ്പ് ലാലേട്ടന്റെ സിനിമകളിൽ ഫോട്ടോസ് അല്ലേ, സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് അതേത് സിനിമയായിരുന്നു ആദ്യം? എങ്കിലും പിന്നെ അയിത്തം 11 പടം ഞാൻ എടുത്തിട്ടുണ്ട്, സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് അയിത്തത്തില് സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ത്യാഗരായൻ എന്ന് പറഞ്ഞൊരു വേഷം. പിന്നെ വാസ്തുഹാരയില് അഭിനയിച്ചിട്ടുണ്ട്. ഒരു അഭിനയിച്ചാൽ ഇങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുമ്പോൾ റെസ്റ്റോറൻറ്റിൽ അവർ വലിയ ഗൗരവമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ തീറ്റ കോഴിക്കാലി ഇങ്ങനെ കടിക്കുന്നു. അപ്പം നമുക്കങ്ങനെ ഒരു അങ്ങനെ ചെയ്തിട്ടുണ്ട് അഭിനയിക്കുകയും. എനിക്ക് ഭയങ്കരമായിട്ട് നോട്ടബിളായിട്ട് ഭയങ്കര നോട്ടബിൾ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു വേഷം എന്ന് പറയുന്നത് പട്ടണപ്രവേശത്തിലെ ക്യാരക്ടറാണ്. ആ ശ്രീനിവാസന്റെ ഒരു മിടുക്കാണ്. രണ്ട് മൂന്ന് രംഗങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. ഒന്ന്, ലാലേട്ടൻ വീട്ടിലേക്ക് കയറി വന്നിട്ട് മോഹൻമോടിയെ കർച്ചീപ്പ് വെച്ചിട്ട് മുകളിലേക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആരാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ലാലേട്ടൻ ഒരു വഴിപോക്കനാന്ന് പറയല്ലേ, അതിനിത് വഴിയല്ലല്ലോ, അതല്ലേ തിരിച്ചു പോകുന്നത് എന്ന് പറയുന്ന ഒരു ഹ്യൂമർ ഉണ്ടല്ലോ. അത് ശ്രീനിയുടെ മിടുക്കാണ്, നമ്മളെ അഭിനയത്തിന്റെ മിടുക്കല്ല ആ സ്ക്രിപ്റ്റിന്റെ. അതുപോലെ തന്നെ ഓർക്കാപ്പുറത്ത് രഞ്ജിത്തിന്റെയും ഷിബു ചക്രവർത്തിയുടെയും മിടുക്കാണ്. അല്ല, നമ്മളെ ഒരു മിടുക്കല്ല, അത് ആ സ്ക്രിപ്റ്റിന്റെ ഒരു ബല. അത് എപ്പോഴും സിനിമകൾ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിന്റെ ബലം തന്നെയാണ്, എങ്കിലും നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ. എന്റെ ഈ ഒരു ആകാരവും എന്റെ ഒരു പ്രത്യേക താടിയും തടിയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു, ഞാൻ ഈ ഒരു ആനച്ചന്തം കൊണ്ട് രക്ഷപ്പെട്ടു പോണ ആളാണ് സത്യത്തില്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളിപ്പോ നമ്മളെ ഒരാളുടെ ശരീരമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ കഥാപാത്രത്തിന് ചേരുന്ന രീതിയിലുള്ള അഭിനയം കൂടെ വേണം. പിന്നെ ഈ ഇത്രയും നാളത്തെ പരിചയം കൊണ്ടാണ്, ഈ സ്കില്ലെടുത്തിട്ടുള്ള ഒരു പരിചയം കൊണ്ടൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ അഭിനയിക്കും. നാടോടിക്കാറ്റിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ലാലേട്ടനുമായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയായിരുന്നു? ഭയങ്കര അടുപ്പമാണ്. കാര്യം പറഞ്ഞാൽ ഇപ്പം മലയാള സിനിമയിൽ തന്നെ അതിപ്പോൾ അറിയാമല്ലോ, നിങ്ങൾ അനിയനും ചേട്ടനായിട്ട് അഭിനയിച്ചിട്ടുള്ളതല്ലേ, ഈ എല്ലാം തുറന്ന് പറയുന്ന ഒരാൾ. അത് ലാലല്ലാതെ മറ്റാരുമില്ല. പിന്നെ അരവിന്ദേട്ടൻ പറയുമായിരുന്നു, പക്ഷേ അരവിന്ദൻ ഡയറക്ടർ എന്നുള്ള നിലയിൽ പറയുന്നത് വെച്ചാൽ വളരെ അടുത്ത കമ്പനിയിൽ ഇരിക്കുമ്പോഴേ പറയും. ലാലിന് അങ്ങനെയല്ല, നല്ല എന്ത് ചോദ്യം നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് പുള്ളി നല്ല ഉത്തരം പറയും, നമ്മളെടുത്ത് തിരിച്ചു ചോദിക്കും. പിന്നെ അദ്ദേഹത്തിനുള്ള ഒരു വലിയ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, മലയാള സിനിമയിൽ പലരും ഈ റിഹേഴ്സലിന് ഒന്ന് ചെയ്യും, ടേക്കിന് അതറിയാനില്ല, ഞാൻ പറയണ്ടല്ലോ, ടേക്കിന് വേറൊന്നും ചെയ്യും. എനിക്ക് ഇപ്പൊ നാലു പേര് നമ്മൾ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇത്തിരി മിടുക്കനാവണം, എന്നെ കണ്ടിച്ചിരിക്കണം. അത് ചെയ്യുന്ന ചില പല ആർട്ടിസ്റ്റുകളുണ്ട്. ഈ ടേക്കിൽ ഒന്നും ചെയ്യുക, പക്ഷെ ലാൽ അത് ചെയ്യില്ല. ലാൽ അത് കറക്റ്റായിട്ട് ചെയ്യും. നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറയും, ബാലയണ ക്യാമറയെ കുറിച്ച് കാരോട് എത്തിക്കൊള്ള, നീങ്ങിയില്ല, ക്യാമറയെ വരില്ല എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശങ്ങൾ പുള്ളി തരും. അതെല്ലാ പടത്തിൽ, അഭിനയിച്ചിട്ടുള്ള എല്ലാ പടത്തിലും. ഇപ്പോൾ ഈ കണ്ടഹാറിൽ പോലും ഷിക്കാറിൽ പോലും പുള്ളി നമുക്ക് ആ നിർദ്ദേശം തരും. അത് ഡയറക്ടർ കേൾക്കുകയല്ല, ഡയറക്ടർ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പറയില്ല. ഡയറക്ടർ എന്ത് പറഞ്ഞാൽ അതുപോലെ ചെയ്യും. പക്ഷെ എങ്കിലും നമ്മളെടുത്ത് പറയും, ഇന്നാണ് ഇന്നേ ചെയ്താൽ മതി എന്ന് പറയും. അതൊരു ലാല് മാത്രമേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ലാല് മാത്രമേ ഉള്ളൂ. ഈ ലാലേട്ടനുമായിട്ടുള്ള ഈ അഭിനയ ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് നമ്മുടെ മനസ്സിൽ മറക്കാനാവാത്തതുണ്ടാവും? മറക്കാനാവാത്ത ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. എനിക്കിന്നും അത് വലിയ ഭയപ്പാടുള്ളൊരു സംഭവമാണ്, ഇന്നും ഭയപ്പാടുള്ള സംഭവമാണ്. അതാ പിന്നെ സ്ഫടികത്തില് ഇങ്ങനെ ലാറി ഇങ്ങനെ ചാടും, മോനെ മോനെ അതിനകത്ത് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് എൻ എഫ് വർഗീസ് ഒന്ന് പറയും, മോനെ ബോംബെന്ന് പറയും. പക്ഷെ അതിനകത്ത് വെച്ചിരിക്കുന്ന 4 ഒറിജിനൽ ബോംബാണ്, അല്ലാതെ അതിനകത്ത് ഈ മണ്ണെണ്ണ ബോംബും സ്മോക്ക് ബോംബൊന്നുമല്ല, ഒറിജിനൽ വെച്ചിരിക്കുക. പക്ഷെ അതിൻ്റെ ടെർമിനൽ വെച്ചിരിക്കുന്നത് ത്യാഗരാമാഷിൻ്റെ കയ്യിലാണ്, ഇങ്ങനെ വെച്ചിരിക്കുക. ഇതിങ്ങനെ തൊട്ടാൽ
ആള് പോവും ഇതിനകത്താ വെച്ചിരിക്കുന്നത്, ലാറിയുടെ ഫ്രണ്ടില് പിന്നെ ബോണറ്റിലാ വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാരും പറഞ്ഞു അത് വേണ്ട നമുക്ക്. അപ്പൊ ലാല് പറഞ്ഞു സാരമില്ല മാഷിന്റെ കയ്യില് ഇരിക്കുന്നത് സാരം. അപ്പൊ ഇങ്ങേരി ഇങ്ങനെ ചാടുകയും ഇത് തുടയും ചെയ്യും. അത് നമുക്കൊക്കെ ഒരു വലിയ ഭയപ്പാടുള്ള ഒരു രംഗമായിരുന്നു, ഭയങ്കര ഭയപ്പാടായിരുന്നു. അത് വെച്ചാൽ ഒറിജിനൽ പാമ്പാണ്, അതായത് അതിനകത്ത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല. ഷിക്കാറി പോലും ഒരു ചാടി ജീപ്പിന്റെ ബമ്പറി ചാടിയിട്ട് ബോണറ്റിൽ കയറുന്നുണ്ട് പുള്ളി. അതൊരു ഭയങ്കര അഭ്യാസിക്കാൻ പറ്റുള്ളൂ. ഈ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മോസ്തി പറയല്ല, കറയുന്ന ചാടി ബമ്പറിൽ, ബമ്പറിൽ നിന്ന് ചാടി ബോണറ്റിൽ, ബോണറ്റിലാണ് പിന്നെ. അതങ്ങനെ ആരും ചെയ്യില്ല, ആരെങ്കിലും ഡ്യൂബിനെ കൊണ്ടിട്ട് ചെയ്യും. പക്ഷെ കാല് ചെരുപ്പിട്ടിരിക്കുക കാലില്. അങ്ങനെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ട് പുള്ളിയിലെ പടങ്ങളില്. ഓർക്കാപ്പുറത്തിലും ഒരുപാട് അങ്ങനെയുള്ള രംഗങ്ങൾ ഉണ്ടാവാൻ. കിണറ്റിലിറങ്ങുന്ന ഒറിജിനൽ ഈ തൃപ്പൂണിത്തുറ പാലസിലെ ശരിക്കും മൂർക്കം പാമ്പൊക്കെയുള്ള കിണറാണ്. നേരത്തെ അവിടെ നിന്ന് പാമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ആ കിണറ്റിലാണ് ഇറങ്ങുന്നത്. പിന്നെ അവസാനം തപ്പുന്നത് വേറെ ഒരു ചെറിയ സെറ്റിട്ട് ചെയ്യും. ആക്ച്വലി ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് ഇങ്ങനെ, എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല, അത് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റിവേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പാമ്പൊക്കെ ഉള്ള, ശരിക്കും പാമ്പുള്ള കിണർ ആപ്പത്തില്. പക്ഷെ നേരത്തെ സെർച്ച് ചെയ്ത് അതിനെയൊക്കെ ഒഴിവാക്കിയിട്ടാണ്. വേറൊരാൾ ചെയ്യില്ല അത്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞ് ബാലേട്ടൻ ലാലേട്ടനെ സമീപിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട്? ചെയ്തിട്ടുണ്ട് ഞാൻ ഒരിക്കൽ. ഒരു ചെറിയൊരു വീട് പണിയാൻ വേണ്ടി കളിപ്പാട്ട സമയത്ത് ഞാൻ പറഞ്ഞ് ഇത്തിരി ഇഷ്ടിക വാങ്ങിച്ചതാ. അല്ല, എനിക്കത് പറയുന്നതിൽ സന്തോഷമുണ്ട്. ശകലം എന്ത് ബാലേട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഈ ഒരു ചെറിയ വീട് പണിയാൻ, ഒരു ഔട്ട് ഹൗസ് പണിയാനാണ്. ഇഷ്ടിക ഇഷ്ടിക എൻ്റെ കാശ് തരണ്ടെങ്കിൽ ആലി ആയിരിക്കും വെള്ളം അടിക്കാനാണെന്ന് വിചാരിക്കും. ഇഷ്ടിക വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ കളിപ്പാട്ടം ഊട്ടി ഗേറ്റിൽ വെച്ചാണ്. ലാസ്റ്റ് ഷൂട്ടിങ്ങിൻ്റെ തലേദിവസം ഒരു നാനേര കവറിൽ പൊഴിഞ്ഞ് ഒരു 20,000 രൂപ എനിക്കുള്ളിൽ തന്നു. പക്ഷെ ഇഷ്ടിയൊക്കെ വാങ്ങിച്ച് എല്ലാം കൃത്യമായിട്ട് വാങ്ങിച്ചു. പക്ഷെ എനിക്ക് അവിടെ ഈ ഔട്ട് ഹൗസ് പണിയാൻ പറ്റിയില്ല. അതാണ് അങ്ങനെ ഞാൻ സമീപിച്ച അപ്പോഴേ തന്നെ അതിനകത്ത് പിന്നെ പുള്ളിക്ക് വേറെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. അങ്ങനൊരു മാനസിക മൂല്യങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരുപാട് പിന്നെ പുള്ളി പലരെയും സഹായിക്കുന്നുണ്ട് ഒരുപാട്. പക്ഷെ അതൊന്നും പുറത്ത് പറഞ്ഞു. ഞാന് പുള്ളിയായിട്ട് അടുപ്പം വെച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞതല്ല, ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പുള്ളി അത് മറന്നുപോയിക്കാണു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അധികം സിനിമകളിലൊന്നും ലാലേട്ടന്റെ കൂടെ ബാലേട്ടൻ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. എനിക്ക് നിങ്ങൾ അഭിനയിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തോ ഒരു ഒരു അടുപ്പം നിങ്ങൾ തമ്മിൽ പണ്ടേ ഉള്ളതുപോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നാറുണ്ട്. അത് എനിക്ക് എനിക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ എനിക്കറിയില്ല. എന്തോ ഒരു മാനസികമായ അടുപ്പം നിങ്ങൾ തമ്മിൽ ഉണ്ട് എന്നൊരു ഫീലിംഗ് തോന്നാറുണ്ട്. സെറ്റിൽ വന്നാലും ഒരുപാട് സംസാരിക്കാറില്ല, എങ്കിലും അടുത്ത് രഹസ്യമായിട്ട് വന്ന് ഇങ്ങനെ ചോദിക്കും. ഇപ്പോഴും ചോദിച്ചു, ഈ ഊട്ടി വന്നിട്ട് ഇതുവരെ പോയില്ലായിരുന്നു. എന്നുവെച്ചാൽ അത്രയ്ക്കുള്ള വർക്കേ ഉള്ളായിരുന്നു ഇവിടെ. ഇപ്പൊ 13 ദിവസം താമസിച്ചെങ്കിലും 6 ദിവസത്തെ വർക്കേ ചെയ്തുള്ളു. അപ്പൊ പുള്ളിയായിരിക്കുന്നതിനിടയ്ക്ക് ഒരു അരമണിക്കൂർ കിട്ടിയ വീട്ടിൽ ഓടുന്നവരാണ്. ഞാൻ അവിടെ തന്നെ, ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിങ്ങൾ പോയാലും ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഓരോ കാര്യം വന്ന് പറയും. എന്റെ അടുത്ത് നല്ലതല്ല, ഒരു ലൈറ്റ് ബോയിയുടെ അടുത്തായാലും അല്ലെങ്കിൽ ഒരു ഫുഡ് തരുന്ന ഒരു ആളെടുത്തായാലും പുള്ളി ഇങ്ങനെ കുശലങ്ങൾ പറയുകയൊക്കെ ചെയ്യും. നമ്മുടെ സിനിമ മലയാള സിനിമയിൽ ഒരുപാട് എന്താ പറയുക പ്രഗത്ഭരായ താരങ്ങളുണ്ട്. നമ്മൾ അവരെയൊക്കെ നമ്മൾ ശരിക്കും അവരൊക്കെ നമ്മുടെ അഭിമാനമാണ്. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ഗോപി ആശ ഞാനായിട്ട് ഭയങ്കര മനസ്സുകൊണ്ട് അടുപ്പമുള്ള ഒരാളായിരുന്നു. സംവിധാനം എന്നുള്ള നിലയിലായിരുന്നു. അങ്ങനെ അങ്ങനെയുള്ള ആ പ്രഗത്ഭരുടെ ഇടയിൽ ലാലേട്ടനെ വേറിട്ട് നിർത്തുന്നത് എന്താണ്? വേറിട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ പുള്ളി എപ്പോഴും ആത്മാർത്ഥമായിട്ട് എന്ത് സംസാരിച്ചാലും ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പറയും. പിന്നെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയ്ക്ക് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു 24 മണിക്കൂർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നാൽ പുള്ളി പല വിഷയങ്ങൾ പറയും, ഒരുപാട് വിഷയങ്ങൾ പറയും, നമുക്ക് മടുക്കില്ല. അപ്പം അതെല്ലാ പിന്നെ വിഷയങ്ങളെക്കുറിച്ചുമുണ്ട്. ഇപ്പോൾ ഒരു ഒരു സൗന്ദര്യം, ഒരു പെൺകുട്ടി, ഒരു സൗന്ദര്യ, പുള്ളി ഒരു വലിയ സൗന്ദര്യ ആരാധകനാണ് എല്ലാ രീതിയിലും. അത് പറഞ്ഞാലും പുള്ളി അതിനൊരു കമൻറ്റ് പറയും. എല്ലാത്തിനും ഒരു ആ കമൻറ്റ് വളരെ പിന്നെ ആലോചിച്ചാൽ വളരെ സത്യമായിരിക്കും ആ കമൻറ്റ്. അതെ അതെ അതെ. ലാലേട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ, കാരണം പ്രത്യേകിച്ച് ഈ സാധാരണ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ അദ്ദേഹം നമ്മൾക്ക് എപ്പോഴും നമുക്കൊരു എൻകറേജ്മെന്റ് ഉണ്ട്.
ഓരോ കാര്യങ്ങളും നമ്മളിടത്ത് സംസാരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കത് ഓർത്തിരിക്കുന്നു, എന്നും നമ്മൾ ഓർത്തിരിക്കും അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും. രജനീഷിൻ്റെ ഒരു വലിയ ഫോളോവറാണ് അദ്ദേഹം. ഒരുപാട് പുസ്തകങ്ങൾ രജനീഷിൻ്റെ അതിൻ്റെ ചില കോട്ടിക്ക് വാചകങ്ങളൊക്കെ പറയും. പിന്നെ ഒരുപാട് വായിക്കുന്ന ശീലമുണ്ട്. ബാലേട്ടൻ കണ്ടിട്ടുള്ള വെച്ച് ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാലുണ്ടല്ലേ, അത് ഇന്നും എനിക്ക് കിരീടമാണ്, എന്താണെന്നറിയില്ല. അപ്പൊ ഒരുപാട് സിനിമ പുള്ളി ചെയ്തിട്ടുണ്ട്. കിരീടം എന്ന് പറഞ്ഞ സിനിമയുടെ അടുത്ത് എനിക്ക് എന്തോ ഒരു വല്ലാത്ത എന്തോ ഒരു കൂടുതൽ അടുത്ത് നിർത്തുന്നു ആ സിനിമ. ഒരുപാട് സിനിമയുണ്ട്, നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് പുള്ളി. വാടകയ്ക്ക് ഗർഭപാത്രം, അനശ്വര, ദശരഥം, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. ആ ഒരു കുഞ്ഞിനെ എടുത്തുള്ള, പക്ഷെ എങ്കിലും അതിനൊക്കെ ഉപരി നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന കിരീടം തന്നെയാണ്. ഐ ആം എ ബേർഡ് വാച്ചർ എന്ന് വിളിച്ചു പറയുന്ന ഒരു രംഗമുണ്ട് പട്ടണപ്രവേശത്തിൽ. അത് അത് മറ്റേ ബുൾഫിഞ്ച് എന്ന് പറഞ്ഞൊരു പക്ഷിയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ വിചാരിച്ച് ശ്രീനിവാസം വെറുതെ എഴുതിയാണ് ഈ ബുൾഫിഞ്ച് എന്ന് പറഞ്ഞ ലോകത്തൊരു പക്ഷി ഉണ്ടാകും. പക്ഷേ ഈ വളരെ പിന്നെ ഒരു അഞ്ചാറ് മാസം മുമ്പ് മനോരമയുടെ വീക്കെൻഡിൽ ഈ പക്ഷിയെ കുറിച്ച് ബുൾഫിഞ്ച് അതൊരു പക്ഷി ഉണ്ട്. ഈ അഞ്ചാറ് മാസം മുമ്പാണ് പറയേണ്ടത്, അറിയുന്നത് അങ്ങനെ പക്ഷിയുണ്ട്. അല്ല, ഞാൻ വിചാരിച്ചു ശ്രീനിവാസൻ ഈ ബുൾഫിഞ്ച് അങ്ങനെ ഒരു പക്ഷി ഉണ്ടാകുന്നത് അന്ന് ആലോചിച്ചു. ആക്ച്വലി ഉണ്ട്, അങ്ങനെ ഒരു പക്ഷിയുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു പക്ഷി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ ആ രംഗങ്ങളൊക്കെ അതിലെ ഓരോ രംഗങ്ങളും നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോയ രംഗങ്ങളാണ്. ആ റെസ്റ്റോറൻറ്റിൽ ലാലേട്ടൻ വന്നിട്ട് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു രംഗമുണ്ട്. ശരി, അപ്പം ലാലേട്ടൻ്റെ ഫേസാണ് ഇവിടെ നിന്ന് വെച്ചിരുന്നത്. എന്നിട്ട് അപ്പം ലാലേട്ടൻ്റെ ഫേസിലാണ് ആ ഇഞ്ചക്ഷൻ വെക്കുന്നതിൻ്റെ കയറുന്നതിൻ്റെ എക്സ്പ്രഷൻ ഒക്കെ. ഭയങ്കര രസകരമായിട്ടുള്ള രംഗമാണത്. അത് എങ്ങനെ ആ സിനിമ ആ രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ മാറ്റം തോന്നില്ല. പക്ഷെ ആ സിനിമയിൽ കണ്ടപ്പോൾ ഞാൻ തന്നെ ചിരിച്ചൊരു സംഭവം ഇങ്ങനെ അങ്ങേരെ അതിപ്പോ സൺലൈറ്റ് പാഡ് ചെയ്ത് വെച്ചിരിക്കുക, ഇവിടെ സൺലൈറ്റ് ആണത്. ആ മാംസത്തിൽ ഈ സൂചി കയറുന്നത് പുള്ളിയുടെ മുഖത്താണ്. അത് ശരിക്കും സീറ്റിനകത്തോട്ട് കയറുക, മാംസത്തിൽ കയറുന്നില്ലല്ലോ. അല്ല, ആദ്യം സീറ്റിനകത്ത് കയറുന്നത്, അപ്പൊ സീറ്റിനകത്ത് കയറുമ്പോഴാണ് പുള്ളിക്ക് ഒരു ഭയങ്കര സന്തോഷം. എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് പിന്നെ മുകളിൽ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണല്ലോ അതിനകത്ത് ഒന്നും ഇല്ലെന്ന് കാണുന്നത്. സൂചിയില്ല, എന്താണ് കേൾക്കുന്നത്, ബ്ലഡ് ഇല്ലേ എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അത് ഭയങ്കര രസമായിട്ട് രംഗങ്ങളൊക്കെ ഷൂട്ട്. കണ്ഡഹാർ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ അനുഭവമായിരുന്നു ബാലേട്ടനെ സംബന്ധിച്ചു. ഏറ്റവും വലിയ അനുഭവം ലാലും പിന്നെ ബച്ചൻ അദ്ദേഹം നിൽക്കുന്ന ഒരു സീനിന്റെ ഒരു അരികിന് നിൽക്കാൻ പറ്റിയല്ലോ. അമിതാഭ് ബച്ചന്റെ അഭിനയം കാണുകയും അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹം നമ്മളെടുത്ത് ബിഹേവ് ചെയ്യുന്ന, അദ്ദേഹം മൂന്ന് ചെയറിട്ടാണ് ഇരുന്നത്, പ്ലാസ്റ്റിക് ചെയറായി. വേറെ ഒരു സാധാരണ ചിലരൊക്കെ ആണെങ്കിൽ പിന്നെ അംജാദ് ഖാനൊക്കെ വന്നപ്പോൾ ഇരുമ്പ് കസേരയൊക്കെ. ഏ, ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ വലിയ കസേരയൊക്കെ ഇതിന് പണിത്. പക്ഷെ ഇദ്ദേഹം സാധാരണ മൂന്ന് പ്ലാസ്റ്റിക് കസേര, അദ്ദേഹത്തിന് പൊക്കമുള്ളതുകൊണ്ട് കാലിങ്ങനെ ഇരിക്കാൻ വേണ്ടി അതിങ്ങനെ ടേപ്പ് ചുറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ കസേരയിലാണ് ഇരുന്നത് അദ്ദേഹം. ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഒരുപാട് ഫോട്ടോസ് ലാലേട്ടൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് ഏറ്റവും നല്ല ആംഗിൾ ഏതാ ലാലേട്ടൻ്റെ? പുള്ളിയിലെല്ലാം സ്ട്രെയിറ്റ് ആംഗിൾ, ത്രീ ഫോർത്ത് സൈഡ് എല്ലാം നല്ലതാണ്. എങ്കിലും ഒരു ത്രീ ഫോർത്ത് ആണ് നല്ലത് പുള്ളിയിലെ. പിന്നെ ഞാൻ ഈ എനിക്കൊരിക്കലൊരു കൊല്ലങ്കോട് പാലസിൽ ഒരു ഷൂട്ടിംഗ് നടക്കായിരുന്നു. ഈ എടുത്തെടുത്തെടുത്ത് ആ ഒരു റോള് തീർന്നുപോയി. ഈ പുള്ളിയും ഇങ്ങനെ ശോഭന അതിനടുത്തൊരു വീട് ആയിരുന്നു യാക്കര എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ പുള്ളിയിലെ ഇങ്ങനെ രണ്ടുപേരുമുള്ളത് ഇങ്ങനെ ബാക്ക് ലൈറ്റാണ്, ഇങ്ങനെ ബാക്ക് ലൈറ്റ് വെച്ചിരിക്കുകയാണ്. പക്ഷെ എടുത്തെടുത്ത് ഫിലിം തീർന്നു. പിന്നെ വേണമെങ്കിൽ പിന്നെ പാലക്കാട് പോയി ഫിലിം കൊണ്ടുവരണം. ഞാൻ അവിടെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഈ നിങ്ങളുടെ ഈ സൗന്ദര്യം കണ്ട് കണ്ട് എൻ്റെ ഫിലിം തീർന്നു. ഇപ്പം ഡിജിറ്റലുകാരെടുക്കും, ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി 50 ഫോട്ടോ എടുക്കും. പക്ഷെ അന്ന് ഫിലിമിലാണ് ഞാൻ എടുത്തത്. പക്ഷെ ഈ വ്യൂ ഫൈൻഡർ കൂടെ നോക്കുമ്പോൾ നല്ല മുടി ശോഭനയുണ്ട്, അടുത്ത് നല്ല ഭംഗി എടുത്തെടുത്ത്, നല്ല ഭംഗി എടുത്തെടുത്തെടുത്ത് ഫിലിം തീർന്നേ. പിന്നെ ഞാൻ വൈകുന്നേരമുള്ള ഷൂട്ടിങ്ങിന് ക്യാമറ ഒക്കെ വെച്ച് ഇങ്ങനെയൊക്കെ നിന്ന് പക്ഷേ പടം എടുക്കാത്തില്ല. ഫ്ലാഷ് അടിച്ചു കാണിച്ചോണ്ട്, ഫ്ലാഷ് ഇല്ല. തിലാഞ്ചേട്ടനും അവര് കവിയൂർപ്പനും പിന്നെ പൊന്നമ്മ ചേച്ചി ആറന്മുള പിന്നെ അവരെയൊക്കെ മുഖത്ത് ഇങ്ങനെ കൊണ്ടുപോ. അതിനകത്ത് ഫിലിം ഇല്ല, വലിയൊരു എങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പക്ഷെ ഫിലിം ഇവരെ എടുത്ത് തീർന്നു. അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഈ എനിക്ക് അത്രയും ഇത്രയും കാലത്തെ ദൈനംദിന ഡയറി കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അപ്പോൾ എഴുതും, അപ്പോൾ പോയി എഴുതി, അപ്പോൾ എഴുതും ഞാൻ പാക്കറ്റിൽ എഴുതി എഴുതാം ഇങ്ങനെ ലാലു പറഞ്ഞു സമയം ഇത്ര. അതാണ് എനിക്കിത് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ ഡയറി കുറിപ്പുകളിൽ
ഇനിയും വരുന്ന ഓരോ ദിവസങ്ങളിലും. ഇന്നത്തെ നമ്മള് ഇന്നത്തെ ഡയറക്ട് ഗ്രൂപ്പിൽ ഇത് വരും മസ്കറ്റ് ഹോട്ടലിൽ. ആ ഡയറക്ട് ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാകാൻ നമുക്ക് തിരുനോട്ടത്തിനും എ സി വിക്കും എനിക്കും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് കൂടാണ്ട് ഈ ഡയറക്ട് ഗ്രൂപ്പുകളിൽ ഇനി വരും ദിവസങ്ങളിൽ ലാലേട്ടനുമായി ബന്ധപ്പെട്ട നല്ല നല്ല സന്ദർഭങ്ങളും നല്ല നല്ല എന്താ പറയുക രസകരമായ ഒരുപാട് കാര്യങ്ങളും ഒക്കെ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷം തിരുനോട്ടത്തിൽ വന്നതിന് ഒരുപാട് നന്ദി.